വെമ്പനാട്ട് കായൽ പഠന റിപ്പോർട്ട് കുഫോസിന് സർക്കാരിന് കൈമാറും. തണ്ണീർമുക്കം KTDC റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിലാണ് കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ റോസ്ലിൻ ജോർജ് റിപ്പോർട്ട് കൈമാറുക. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കുഫോസിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ അക്വാറ്റിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷനാണ് പഠനം പൂർത്തിയാക്കിയത്. വേമ്പനാട്ട് കായൽ നശീകരണത്തെക്കുറിച്ചും കായലിന്റെ ജൈവപരമായ ഉൽപാദനക്ഷമത വീണ്ടെടുക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് സർക്കാരിന് സമർപ്പിക്കുക. രാവിലെ തണ്ണീർമുക്കം KTDC റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ റോസ്ലിൻ ജോർജ് റിപ്പോർട്ട് കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കുഫോസിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ അക്വാട്ടിക് റിസോഴ്സസ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷനാണ് അഞ്ചു വർഷം നീണ്ട പഠനം പൂർത്തിയാക്കിയത്. വേമ്പനാട്ട് കായലിന്റെ അടിത്തട്ടിൽ 1 മീറ്റർ കനത്തിൽ 3000ലേറെ ടൺ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ കുഫോസ് പുറത്തുവിട്ടിരുന്നു. ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 55.9 ടൺ പ്ലാസ്റ്റിക് മാലിന്യം വേമ്പനാട്ട് കായലിന്റെ അടിത്തട്ടിലുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതുൾപ്പെടെയുള്ള കായൽ നശീകരണത്തിന്റെയും കായൽ കയ്യേറ്റത്തിന്റെയും വിശദമായ രേഖ കുഫോസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട്. വേമ്പനാട്ട് കായലിൽ വന്നു ചേരുന്ന മീനച്ചൽ, പമ്പ, അച്ചൻകോവിൽ നദീതടങ്ങളിലും കായലിന്റെ ഭാഗമായ കുട്ടനാട്ടിലും നിലനിൽക്കുന്ന പ്രളയ സാധ്യതകളെക്കുറിച്ചും തടയുവാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് പ്രതിപാദിക്കുന്നു. ജനം, കൊച്ചി.